പെടുത്തി കളയരുത്. വേണ്ട, ഉണ്ടത്തി ചേച്ചി അകത്ത് വന്നിട്ട് പോലീസിനെ വിളിക്കാനാ പരിപാടി തോന്നി. അത് വേണ്ട, അവര് വന്ന് നോക്കുമ്പോ പണിക്കരി സാറിനെ കാണാനായിട്ട് പാണ്ടിലോറി കയറി ഇറങ്ങിയ പോലെ പ്ലെങ്ങിട്ട്. അപ്പൊ പണിക്കരി മുതലാളി എപ്പോഴാ ഇവിടെ പകല് കൃഷി തുടങ്ങിയത്? രാത്രിയിലായിരുന്നല്ലോ പതിവ്. അല്ല, അതിൽ തെറ്റു പറയാനില്ല. മക്കളൊക്കെ തെങ്ങടിച്ച പന വീഴുന്ന പ്രായത്തിലായി. ഉണ്ടായിരുന്ന ഭാര്യയോട് സ്നേഹം കൂടിയപ്പോ വയറ്റിൽ ഇങ്ങനെ വെറുതെ ചവിട്ടക്കൊന്നു. അപ്പോ പണിക്കർക്ക് ആരിയൽ ഇത്തിരി പ്രങ്ങാസം ഉണ്ടാവുന്ന ആണ്ടവൻ അറിയാം, ജോറായിട്ട് അറിയാം. ഇത് പോട്ടേ, പക്ഷെ കൊള്ളാവുന്ന പെമ്പിള്ളേരെ വഴിയിൽ ഇങ്ങനെ തടഞ്ഞിരുത്തി ഗുണ്ടകളെ കൊണ്ട് നാണം കെടുത്തി പ്രങ്ങാസം തീർക്കണ ഏർപ്പാടുണ്ടല്ലോ, അതിന് വേണ്ട. അങ്ങനെ ചെയ്തെടുത്തപ്പോ കോടതിയിൽ ശിഷ്യം കാത്തു നിൽക്കാവൂ. തന്റെ വലം കൈ ടൈസൺ ജോർജ്, ഇത്രയും കാലം നിന്ന് ഞാൻ വളരാൻ വിടുമായിരുന്നു. വെട്ടുമ്പോ ഇനി ആണ്ടവൻ വെട്ടി തുടങ്ങാൻ പോവാ. ഈ നാടിനെ നിയമത്തെയും പറ്റിച്ച് താനും മക്കളും കൂടി കളിച്ച മുഴുവൻ കളികളും ഞാൻ വെട്ടിക്കേറി പുറത്തിടും. നീ പാടുപെടും മോനെ, പെടാ പാടുപെടും. മനുഷ്യനെ പ്രോഹം തടിപ്പിക്കാൻ നീ ഇങ്ങനെ ചെങ്കേരി കലക്കവെള്ള മോന്ത്ര പോലെ പിന്നെയും പിന്നെയും തേവാതെ എന്തെങ്കിലും ഒന്ന് വാതർന്ന് പറ. ഓ, അച്ഛനൊന്ന് പിടക്കാതിരിക്കും. ഞാൻ പിടയ്ക്കൂടാ? ജയിലിൽ കിടന്ന് അഴി എന്നെ കൊഴയണത് എന്റെ വലം കൈയായി ഒരുത്തരാ. നീ ഇന്നിന്റെ അനിയനകത്തായാലും ഞാൻ ഇത്ര പിടക്കില്ല. പോലീസുകാർ പഠിച്ച പണി പതിനെട്ട് നോക്കി ആണ്ടവനെ കിട്ടിയോ? കിട്ടിയില്ല. അവൻ എന്റെ അടുത്ത് വരുന്നു, വിലാസിന്റെ അടുത്ത് വരുന്നു. അച്ഛനത് ഏത് വിലാസിന്റെ കാര്യം പറയൂ? ഇവനേത് പെണ്ണാക്കട, നമ്മുടെ കുന്നുംപുറത്തെ വിലാസിനി. അച്ഛൻ എന്തിനാ അവിടെ പോയത്? മേലനെങ്കിൽ പണിയാത്തവന്നെ ചോദ്യം ചെയ്യാൻ വന്നല്ലോ. ഉണ്ടക്കണ്ട് രണ്ട് കുത്തി പൊട്ടിക്ക ഞാൻ. ഒയ് മൊബൈൽ ഫോണി എസ് എം എസ് വിട്ട് കളിക്കണ തെണ്ടി വിലാസിനി ആരെന്ന്. അച്ഛന്റെ തിരുമല കേന്ദ്രത്തിൽ എല്ലാ വർഷവും എണ്ണപ്പാത്തിയിലിട്ട് ഉരുട്ടിയും ചവിട്ടി ഒഴിഞ്ഞും വളർത്തിയെടുത്ത ടൈസന്റെ ദേഹത്ത് ഒരു പോറിൽ വീഴ്ത്താൻ ഡിപ്പാർട്ട്മെന്റിലെ കൊടവേറ് ചാടിയ പോലീസുകാരും ഇൻസ്പെക്ടർ വേഷം കെട്ടിയ വേറും ഒരു പെണ്ണും പോരാ. എസ് ഐ ശ്രീരേഖ ഒരു പാവക്കൂത്ത് കളിക്കുക, ചരട് മുഴുവൻ അവന്റെ കയ്യിലും ആണ്ടവന്റെ. അപ്പൊ അവൻ അവൾ ഒന്നായോ? ബെസ്റ്റ്, നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ. ഒരു കള്ളനും പോലീസും അപ്പുറത്ത്, വേറൊരു കള്ളനും പോലീസും ഇപ്പുറത്ത്. അപ്പുറത്ത് പോടാ മൊബൈൽ മോനെ. അവരൊന്നിക്കട്ടെ, അവന് വേണ്ടി ന്യായം പറയാൻ അവള് കൂടെ വേണം. പണ്ട് മുതലേ ഞാൻ ചതിച്ചും പറ്റിച്ചും മാത്രമേ ജയിച്ചിട്ടുള്ളൂ. ആ കളി ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ലെന്ന് അവള് കൂടി അറിയണം. അതിനുള്ള ഗ്യാപ്പ് കിട്ടുമോന്നാ എന്റെ പേടി. പരമേശ്വര പണിക്കർക്ക് മുട്ടു പറയ്ക്കാൻ തുടങ്ങിയല്ലേ? പിന്നെയും പിന്നെയും പണി കിട്ടിക്കൊണ്ടിരിക്കല്ലേ മോനെ. അതിന്റെ മുഴുവൻ കണക്കും അവൻ പറയും, എണ്ണി എണ്ണി നമ്മൾ പറയിക്കും. നീതിന്യായ കോടതിയിലല്ല, പണിക്കർ ഗ്രൂപ്പിന്റെ ഈ കോടതിയിൽ. അവനെ അറസ്റ്റ് ചെയ്ത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താനുള്ള സ്പെഷ്യൽ ഡ്യൂട്ടി ഇനി ഇൻസ്പെക്ടർ ശ്രീരേഖയ്ക്ക്. അവൾക്ക് മുമ്പിൽ വെച്ച് അച്ഛൻ പറയും അവനുള്ള വിധി. ചെയ്ത ഓരോന്നിനും പരമാവധി ശിക്ഷ മാത്രം വിധിക്കുന്ന നമ്മുടെ മാത്രം വിധി നടത്തിപ്പ്. എന്താ പോരെ? ജോറായിണ്ട് മോനെ, ജോറായിണ്ട്. ആണുങ്ങളായി ഇങ്ങനെ തന്നെ വേണം. വീറും വാശിയും പകയും പ്രതികാരവും അങ്ങനെ ഇത്തിരി എരുമുള്ളി ഉണ്ടെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യം ഒന്ന് പെരുകൊള്ളു. അതിനിടയിൽ ഒരു ചായ കുടിച്ചു വരാനുള്ള സമയമുണ്ട്. ഏ, പുക വലിച്ച് പോലീസിനെ പിടിയിലാവരുതിട്ടാ. ഞാൻ ഇതിനുള്ളിൽ കാത്തിരിക്കണ്ടാവും. മാനം നോക്കി അറിയണേ, പറയൂട്ടോണി. അവിടെ അവനെ നമുക്ക് വെളിച്ചത്ത് ചോറ് കൊടുത്തിട്ട് ഇരുട്ടത്ത് കിടത്താം. എന്താ പോരെ? എന്നാവാ ഇവിടെ. ഹൈ, എന്താ കയ്യില്? മൊബൈൽ. ഞാൻ പോയി വരുമ്പോഴേക്ക് കണക്ഷനും കിട്ടിയോ? എല്ലാം പെട്ടെന്നായിരുന്നു. എന്നിട്ടാണ് അമ്മയെ വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞേ? അമ്മയുടെ നമ്പർ എത്രയാ? 1 2 3 4 5 6 7 ഇനി കൂടുതൽ അടിച്ചല്ലേ റോങ് നമ്പർ പോകും. വിളിച്ചു നോക്കട്ടെ. ഹലോ, ആ സ്പൈഡർമാന്റെ അമ്മയല്ലേ? അപ്പൊ നിങ്ങൾ എന്തു പണിയെ കാണിച്ചേ? എന്നാ വരാ? അടുത്താഴ്ചയോ? മതി, ഞാൻ വരണേ. മോൻ കാത്തിരി.
ഇനി ദിവന ഇതൊന്ന് അങ്ങോട്ട് ഇട്ടേൻ നോക്കടാ കോണിക്കുട്ടി.